ഈ സമയത്ത് ഇപ്പൊ കുഞ്ഞൊക്കെ ആയതുകൊണ്ട് ഈ സാധകം ചെയ്യലൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ട് ഉണ്ട്. എത്ര ഫിലിമിൽ പാടി? ഞാൻ ആകെ രണ്ട് മലയാളം ഫിലിമിൽ പാടിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് കാസനോവ എന്നുള്ള ഒരു ഫിലിമിലാണ് പാടിയത്. പിന്നെ അതിനുശേഷം ഏത് പാട്ടാ? അതിൽ ആക്ച്വലി എൻ്റെ പാട്ടെന്ന് അവകാശപ്പെടാൻ പറ്റില്ല, കാരണം അത് ഒരു അഞ്ചാറ് പേര് പാടിയിട്ടുണ്ടത്. വിനീത് ശ്രീനിവാസൻ, പിന്നെ കാർത്തിക്, അതിലൊരു ഫീമെയിൽ വോയിസ്, രണ്ട് ഫീമെയിൽ വോയിസിൽ ഒരു ഫീമെയിൽ. ഏത് പാട്ടായിരുന്നു? അതിലൊരു പോർഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. എന്തായിരുന്നു ശരിക്കും പിന്നീട് ഈ അവസരം അങ്ങനെ അങ്ങോട്ട് വരാതിരുന്നത്? എന്തായിരിക്കും കാരണം? അവസരം വരാതിരുന്നതെന്നല്ല, എം ജെ ചന്ദ്രൻ സാർ വീണ്ടും എനിക്ക് അവസരം തന്നിട്ടുണ്ട്. ശരിക്കും ഈ പറഞ്ഞ പോലെ ആ സമയത്തുള്ള എൻ്റെ എക്സ്പീരിയൻസ് കുറവ്, ഞാനതിനെ അങ്ങനെ കാണുന്നുള്ളൂ. കാരണം എന്ത് എനിക്ക് കുറവുണ്ടായിട്ടുണ്ടെങ്കിലും അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ അത് മേക്കപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം ആ സമയത്തുള്ള ഒരു എക്സ്പീരിയൻസ് കുറവെന്നാണ് ഞാൻ അതിനെ കാണുന്നത്. ആ ഒരു എല്ലാ കാര്യത്തിലും ഉണ്ടാവുമല്ലോ, എല്ലാ ആ സമയത്തുള്ള ചിന്താരീതികൾ, ആ സമയത്തുള്ള എക്സ്പീരിയൻസ് കുറവ് എല്ലാം എൻ്റെ ഒരു വേറൊരു ലൈഫ് എന്നാണ് ഞാൻ ഇപ്പോൾ ഇതിനെ കാണുന്നത്. ഇപ്പോൾ ഒരു പുതിയ ലൈഫായിട്ടാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് എ ടു ഇസെഡ് ഞാൻ എല്ലാം ഇപ്പോൾ പഠിക്കേണ്ട. വയലിൻ, ഞാനൊരു വയലിനിസ്റ്റാണ്. സോ വയലിൻ അവിടെ എനിക്ക് നല്ലൊരു ഗുരുവിനെ കിട്ടിയിട്ടുണ്ട്, എം ബാർ കണ്ണൻ. സോ അദ്ദേഹത്തിൻ്റെ കീഴിൽ സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിക്കുകയാണ്. പിന്നെ വോക്കൽ അഭ്യസിക്കുന്നത് ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ അടുത്താണ്, പി ഉണ്ണികൃഷ്ണൻ സാർ. സോ രണ്ട് നല്ല ഗുരുക്കന്മാരെ കിട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഞാനിതിൽ എന്താവണം എങ്ങനെയാവണം എന്ന് അത് വർക്ക് ചെയ്യേണ്ടത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ അത് ഞാൻ നന്നായിട്ട് ഇപ്പോൾ ചെയ്യേണ്ടത്, അതാ നല്ല കോൺഫിഡൻസോടെ എനിക്ക് പറയാൻ പറ്റും. അത് കുൽദീപിൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് പറയൂ, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്? എനിക്കൊരു സിസ്റ്റർ, അച്ഛനമ്മ ഇവിടെ എറണാകുളത്താണ്. അവര് ശരിക്കും പ്രോപ്പർ എറണാകുളമാണ്. അതെ. പിന്നെ ഞാൻ ഇവിടെ നിന്ന് പോയിട്ട് ഇപ്പോൾ 11-12 വർഷങ്ങളായി അങ്ങോട്ട് ചെന്നൈക്ക് പോയിട്ട്. അവർക്ക് ഇനിയിപ്പോൾ ഞാൻ ആഫ്റ്റർ സോ മെനി ഇയേഴ്സ് ഞാൻ അവരുടെ കൂടെ താമസിക്കാൻ പോവാണ്. അവരങ്ങോട്ട് വരികയാണ്, അവര് ഇനി ചെന്നൈയിലേക്ക് അങ്ങോട്ട് വരുവാണ്, അച്ഛനമ്മയൊക്കെ അങ്ങോട്ട് വരികയാണ്. ഞങ്ങള് ഫ്രണ്ട്സൊക്കെ ചേരുമ്പോൾ ഇങ്ങനെ പറയും, അതായത് ഈ ലോകത്ത് ഒരേ ഒരു പീസേ ഉള്ളൂ, ആ ഒരു പീസ് എനിക്ക് പങ്കാളിയായിട്ട് തന്നിരിക്കുക. അതായത് ഇങ്ങനെ ഈ ഒരു കാര്യം ചേരാനും ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വൈസ് നമ്മൾ വർക്ക് ചെയ്യാനും. ആക്ച്വലി വീട്ടില് ഒരു നിർബന്ധം ഉണ്ടായിരുന്നല്ലോ, മ്യൂസീഷ്യൻ തന്നെ വേണം. എന്റെ വീട്ടില് അങ്ങനെ അല്ലായിരുന്നു, അതായത് മ്യൂസീഷ്യൻ ആണ്, തീർച്ചയായിട്ടും മ്യൂസീഷ്യൻ വേണം. നമുക്ക് രണ്ട് പ്രാവശ്യം റിജക്ട് ചെയ്ത ആളാണ്, മൂന്നാമത്തെ തവണ അത് അങ്ങനെ ആയി. റിജക്ട് ചെയ്യാനും എനിക്കൊരു റീസൺ ഉണ്ട് കേട്ടോ. അതിപ്പോ മലയാളി പ്രേക്ഷകർ ഇത് കാണുമ്പോ, അതായത് എന്താന്ന് വെച്ചാല് റിയാലിറ്റി ടാഗ് ഉണ്ടല്ലോ രൂപയ്ക്ക്. അപ്പൊ എനിക്ക് ഓൾറെഡി ഞാൻ അവിടേക്ക് ഇരിക്കും. ഒരു പേടി, ഒരു അഹങ്കാരി ആയിരിക്കും. രൂപ ഇങ്ങനെ റിയാലിറ്റി ടാഗ് ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് നമ്മൾ ഒരു ജനറലൈസ് ചെയ്ത് കഴിഞ്ഞു എൻ്റെ മൈൻഡിൽ. അതായത് എല്ലാവരും ഇങ്ങനെയായിരിക്കും. അതായത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അവസരം തേടി 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 ഇങ്ങനെ പോവുക. മ്യൂസിക്കിനോടുള്ള ഇഷ്ടമൊന്നും ഇല്ല, അങ്ങനെ ഒരു ഇഷ്ടമൊന്നും ഇല്ല, പാഷനൊന്നും ഇല്ല. അത് ചോദിച്ചാൽ ഇങ്ങനെ ചിലർക്ക് ഫെയിമിന് വേണ്ടിയായിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ എന്താന്ന് വെച്ചാൽ നോക്കുമ്പോൾ രൂപയ്ക്ക് നോക്കുമ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ, അതായത് അതൊരു വേറെ പൊട്ടൻഷ്യലാണ്. അതായത് ശരിയായിട്ടുള്ള മ്യൂസീഷ്യൻ ആകാനുള്ള സാധ്യത എല്ലാ രീതിയിലും ഉള്ള ഒരു. ഞാൻ കച്ചേരികളും ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ആക്ച്വലി റിയാലിറ്റി ഷോയ്ക്ക് പോയത്. കാരണം എൻ്റെ മനസ്സിലപ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു കച്ചേരി ചെയ്യണമെങ്കിൽ ഒരു ഫെയിം വേണം. നാട്ടിലെ ചേച്ചി പറഞ്ഞ പോലെ കച്ചേരികൾ കുറവായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഫെയിം ഉണ്ടെങ്കിൽ കച്ചേരി കിട്ടുന്നു. പക്ഷേ അവിടെ റിയാലിറ്റി ഷോയ്ക്ക് പോയപ്പോഴും ഞാൻ എൻ്റെ ടൈപ്പ് സോങ്സ് തന്നെ അവിടെയും പാടിക്കൊണ്ടിരുന്നത്. അല്ല, ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ പോലും പേര് വെക്കുമ്പോൾ ബ്രാക്കറ്റിൽ ഇടുന്നത് ഇതായിരിക്കും അല്ലേ? ഞാനും വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ. അത് എനിക്ക് പലപ്പോഴും സങ്കടം തോന്നുന്നു, അയ്യോ അത് അവരുടെ ഒരു ഒരു സെൽഫ് ഐഡന്റിറ്റി ഇല്ലാതെയാവുന്നതല്ലേ. ഒരു ചേച്ചി ഇതിൽ എന്താ കാര്യം എന്നറിയാം, എനിക്ക് ഒരു ആഗ്രഹം, ഒരു 50 ചേച്ചിയുടെ വയസ്സിലൊക്കെ ഞങ്ങളാവുമ്പോൾ അത് നെഞ്ചിൽ തട്ടി, അതായത് ഇങ്ങനെ പറയണം. അതായത് എത്ര പേർക്ക് പറയാൻ പറ്റും, അതായത് ഞാനൊരു മ്യൂസീഷ്യനാണ്, അത് വെറുതെ പറയുന്നതല്ല, ഞാനൊരു മ്യൂസിക്കിന് വേണ്ടി ജീവിച്ച ആളാണ് എന്ന് പറയുന്ന ഒരു, നമുക്ക് തന്നെ പറയണമെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതങ്ങനെ വെറുതെ കിട്ടുന്ന കോൺഫിഡൻസ് അല്ല. അതിനുവേണ്ടി എത്രയോ, അതായത് മുമ്പിൽ കാണുന്ന ത്യാഗരാജസ്വാമികളൊക്കെ ഇങ്ങനെ നമുക്ക് പാടാൻ വേണ്ടിയല്ല കൃതി ചെയ്തത്, അവരത് ചെയ്തു, അത് അത് ചെയ്തു, അവരുടെ റിയൽ എക്സ്പ്രഷൻ ആണത്. ഞാൻ രൂപയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചില്ല. അച്ഛൻ, അമ്മ, ഒരു ബ്രദറുണ്ട്. ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ.
സിസ്റ്റർ ആണ്, ഐ ടി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു ബാംഗ്ലൂർ. എല്ലാം പഠിച്ച് ഇവിടെ തന്നെയാണ്. എല്ലാം ഒരുപാട് ഇവിടുത്തെ കോമ്പറ്റീഷനുകൾ, ഈ പറയുന്ന എല്ലാ ലെവൽ കോമ്പറ്റീഷനും സ്കൂൾ എം ജി യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായിരുന്നു. ഇതൊക്കെ ആ ഒരു സ്റ്റേജൊക്കെ താണ്ടി ഞാൻ, എനിക്ക് ഒരു അഭിപ്രായം എന്താന്ന് വെച്ചാല് ആളുകൾ ചോദിക്കണോ, അവർ ചോദിക്കട്ടെ, പക്ഷെ നമ്മൾ വാക്കുകൊണ്ട് പറയണതിനേക്കാളും എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, ഞാൻ ചെയ്ത് കാണിക്കുമ്പോഴാണ് ആളുകളും ഉണ്ടാതിരിക്കുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ വായ കൊണ്ട് പറയണതിനേക്കാളും ഞാൻ ചെയ്ത് കാണിക്കണം, അത് അതിനെപ്പോഴാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ചെയ്യാനുള്ള ശ്രമം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാതെ ഞാൻ ആളുകളെ പോലും ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായിട്ടും, കാരണം അതങ്ങനെയാണ്, അതങ്ങനെയാണെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ആവണമെന്നില്ലല്ലോ തീർച്ചയായിട്ടും. ഞാൻ രൂപേനെ കാണുന്നത് ഞങ്ങൾ അതാ പറയാം, അതായത് ഒരു എം എസ് സുബലക്ഷ്മി അമ്മ ഇത് മുമ്പിൽ വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക, അതായത് അവരെ നമ്മൾ ഒരു ദൈവമായിട്ട് കണക്കാക്കിയിട്ട് ഇതൊക്കെയുണ്ട് ഒരു ഡിവൈൻ അതിനുള്ളിലുള്ള. അത് ജസ്റ്റ് ചേച്ചിക്ക് അറിയാലോ, ചേച്ചി കച്ചേരികൾ കേൾക്കുന്ന ആളാണ്. എം എസ് അമ്മയുടെ ഒരു കൃതി എടുത്ത് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മൾ എവിടെയോ പോണൊരു ഫിലിം സിംഗിങ് ഇസ് എ ഡെഫിനറ്റ്ലി ബോണസ് ഫോർ ഹർ. അങ്ങനത്തെ ഒരു ബോംബെ ജയശ്രീ കൈൻഡ് ഓഫ് ഇതോ അങ്ങനെ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വരുമ്പോ അത് വരട്ടെ. ഒരു പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങൾ ഒരുമിച്ച് തന്നെ അങ്ങനെ ഒരു ആരംഭം, അങ്ങനെ ഒരു ശുഭാരംഭം വേണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. മ്യൂസിക്കൽ കമ്പനി ചിത് മ്യൂസിക്കൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഞങ്ങൾ സ്വയം ഞങ്ങൾ തുടങ്ങിയത് ആ കമ്പനി. ഇത് ഒഫീഷ്യലി പ്രപ്പോസ് വന്നിട്ട് പ്രപ്പോസ് ചെയ്ത് കല്യാണം കഴിച്ചത് തന്നെയല്ലേ? ഇതെല്ലാം തന്നെയാണ്. അപ്പൊ സംസാരിച്ചോ നിങ്ങൾ തമ്മില് ഇങ്ങനെയൊക്കെയാണ് എന്റെ മ്യൂസിക്കിനെ കുറിച്ചുള്ള? ആക്ച്വലി ഞങ്ങളുടെ കാസ്റ്റില് ഞങ്ങള് ജി എസ് ബി ബ്രാഹ്മിൻസ് ആണ്, കൊങ്കണി ബ്രാഹ്മിൻസ്. ഞങ്ങളുടെ കാസ്റ്റില് പണ്ട് മുതലേ അറിയാം കുൽദീപ് എന്നൊരാളെ മ്യൂസീഷ്യൻ ഉള്ളൂ അത്. ആണോ? അപ്പൊ എന്റെ അമ്മയ്ക്ക് അച്ഛനൊക്കെ അപ്പം മുതലുള്ള ആഗ്രഹമാണ് വിവാഹം കഴിച്ച് കൊടുക്കണമെങ്കിൽ കുൽദീപിന് കൊടുക്കണം. അപ്പോ എനിക്കതിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിലേ ഉള്ളൂ. അവരെ ചെറുപ്പം മുതൽ ആഗ്രഹിച്ചൊരു കാര്യമാണത്, പക്ഷെ പരസ്പരം പരിചയമൊന്നുമില്ല. പക്ഷെ കല്യാണം കഴിക്കണമെങ്കിൽ അങ്ങനെ ഒരാള് മ്യൂസീഷ്യൻ തന്നെ വേണം, കാരണം ഞാൻ ഇത് തന്നെയാണ് തുടർന്ന് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇനി ഒരു മ്യൂസീഷ്യനെ പറ്റുള്ളൂ. വർക്ക് ചെയ്യണ ആൾക്കത് പറ്റുമോ എത്രത്തോളം പറ്റുമെന്ന് അറിയില്ല. അതാണ് ഈ തിരുവയ്യാറൊക്കെ പോയി ആ അവിടെ ഒരു സമർപ്പണം. ആക്ച്വലി ഞാൻ ആ കൂട്ടത്തോടെ പോവാതെ ഞാൻ എന്താ ചെയ്യാൻ, ഞാൻ ഒറ്റയ്ക്ക് പോയി ചിലപ്പോൾ പാടും അവിടെ, ആരും ഉണ്ടാവില്ല. അങ്ങനെ പോവാ അല്ലേ? ആർക്ക് വേണമെങ്കിലും അവിടെ ആർക്ക് വേണം. അത് ഒരു അവിടെ ഒരു കോവിലാണല്ലോ, അത് അതൊരു ടെമ്പിളാണ്. അപ്പം നമ്മൾ അവിടെ ചെന്ന് ഒരു ത്യാഗരാജ കോവിൽ തന്നെയുണ്ട് അവിടെ. അപ്പം നമ്മൾ അവിടെ ചെല്ലുക പാടുക, സന്നിധാനത്തിലിരുന്ന് പാടുക. അത് അത് അതിൻ്റെ ഒരു അത് വേറെ ഒരു അല്ലേ ഇതാണല്ലോ. അപ്പം നമ്മൾ ആരെയും കാണിക്കേണ്ടതുമില്ല, ആരും ഒന്നും നമ്മുടെ അടുത്ത് പറയില്ല, തെറ്റുകളൊന്നുമില്ല. ഇനി ആക്ച്വലി ഞങ്ങൾ നമ്മൾ ഒരുമിച്ച് പോകണം അവിടെ തിരുവയറില് ചെന്നിട്ട്. ഇത്രയും ചെറിയ പ്രായത്തിൽ മ്യൂസിക്കിനെ കുറിച്ച് ഇത്രയും എന്താ ഒരു ഡെഡിക്കേഷൻ എന്നോ പാഷൻ എന്നോ ഒരു ഡെഡിക്കേഷൻ ഉണ്ട്, അതിനോടൊരു ഭക്തി ഉണ്ട്. അത് വരുന്നത് വളരെ അപൂർവം സിംഗേഴ്സിനായിരിക്കും. എല്ലാവരും അത് വിറ്റ് കാശാക്കാനും അതുകൊണ്ട് എങ്ങനെ നമ്മൾ റിച്ച് ആവാം എന്ന്. പക്ഷെ നമ്മൾ റിച്ച് ആവേണ്ടത് ഫിനാൻഷ്യൽ റിച്ച്നെസ് അല്ലല്ലോ അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് തന്നെ രണ്ടുപേർക്കും ഉണ്ടാവട്ടെ. നല്ല ലോകം മുഴുവനും ആരാധിക്കുന്ന, നിങ്ങൾക്ക് സന്തോഷം തരുന്ന നല്ലൊരു സംഗീത ലോകത്തേക്ക് തന്നെ സഞ്ചരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന അതാണ്, രണ്ടു പേർക്കെങ്കിൽ രണ്ടു പേർക്ക് ഞങ്ങൾ കാരണം സന്തോഷം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും അതിനു വേണ്ടി തീരുമാനിക്കും. അതായത് ചേച്ചി കറക്റ്റ് ആയിട്ട് ആ ഒരു വേർഡിങ്സ് ഒക്കെ ഇത്രയും പറഞ്ഞത് ഇന്ന് ഷി ഗോട്ട് ഇറ്റ് ദ റൈറ്റ് പോയിന്റ്. അതാണ് അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്രോക്കേറ്റ്. വെരി ഹാപ്പി ഫോർ ദാറ്റ്. ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് രൂപയ്ക്കും ഇതൊരു ഷീസ് ഗെറ്റിംഗ് ബാക്ക്. ഈ പ്രസവം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഫീൽഡിലേക്ക് വരികയാണ്. സോ ഇവിടെ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്. നല്ലൊരു തുടക്കമാവട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ചേച്ചി.